ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നട്ടറൂളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക ബന്ധം എന്നും ഒരു ആഘോഷമാക്കുവാൻ എന്ത് ചെയ്യണം? ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോസ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഇച്ഛാനുസരണം ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാനുള്ള കഴിവ് പ്രകൃതിയിൽ നമുക്ക് മനുഷ്യർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ നമ്മളിൽ മഹാഭൂരിപക്ഷം പേരും ലൈംഗിക ബന്ധം അതിൻ്റെ പൂർണ്ണ സുഖത്തോടെ എത്ര നാൾ ആസ്വദിക്കുന്നുണ്ടാവും? ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ചു നാളേക്ക് മാത്രമേ ഒരു ജീവിതചക്രത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും ലൈംഗികത അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള രീതികൾ പെട്ടെന്ന് വിരസമാകുന്നു എന്നുള്ളതുകൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളാണ് ലൈംഗികത ഇല്ലാതെ പോകുന്ന ഒരു ജീവിതത്തിലേക്ക് പതിയെ പതിയെ എല്ലാവരും പോകുന്നത്. ലൈംഗികത ഇല്ലാതാകുന്നത് ശരിക്കും മനുഷ്യൻ്റെ നഷ്ടം തന്നെയാണ്. നമ്മൾ സ്വയം അറിയാതെ കാശ് മുടക്കാതെ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് പോകുവാൻ പറ്റിയൊരു മാർഗത്തെയാണ് നമ്മൾ ഇത്തരണത്തിൽ നിഷ്കരണം തള്ളിക്കളയുന്നത്. ലൈംഗികത ആവോളം ആസ്വദിക്കുവാൻ പല രീതിയിലുള്ള വേഴ്ചാ രീതികൾ പരീക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ ഏതു പ്രായത്തിലും ഏത് തരക്കാർക്കും ദീർഘനേരം ശീകരസ്ഖലനമോ അല്ലെങ്കിൽ മറ്റുള്ള തളർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വേഴ്ചയിൽ ഏർപ്പെടാൻ ഒരു ഉഗ്രൻ വേഴ്ചാ രീതി ഈ വീഡിയോയ്ക്ക് അവസാനം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇരു പങ്കാളികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ലൈംഗിക ബന്ധമാണ് ആരോഗ്യത്തിന് അത്യുത്തമം. ലൈംഗിക ബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കുവാനും അത് കൂടുതൽ ആസ്വദിക്കുവാനും പല പൊസിഷനുകളിൽ ലിംഗയോനി സംയോഗം നടത്തുക എന്നുള്ളത് വളരെ ആവശ്യം വേണ്ട ഒരു ഘടകമാണ്. അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഴ്ചാ രീതികൾ മാറി മാറി പരീക്ഷിക്കുക എന്നുള്ളത് വേഴ്ചയുടെ സുഖവും ആസ്വാദ്യതയും കൂട്ടുവാനും ഒപ്പം വിരസത അകറ്റി എന്നും ഫ്രഷായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും എന്നും ബന്ധപ്പെടാനുള്ള ഇച്ഛയ്ക്കും കാരണമാകുന്ന സംഗതികളാണ്. സ്ത്രീ മുകളിൽ വരുന്ന രീതി ഏവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ബന്ധപ്പെടുമ്പോൾ ലിംഗയോനി ചലനത്തിൻ്റെ നിയന്ത്രണം സ്ത്രീക്കായിരിക്കും. മുകളിലിരുന്ന് സ്ത്രീ ഇപ്രകാരം ഉള്ളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നതിലൂടെ അവളുടെ ഹൃദയമിടിപ്പ് കൂടുകയും നല്ലൊരു വ്യായാമം ചെയ്ത പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. തന്നെയുമല്ല, യോനിക്കുള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങാനും ആയാസരഹിതമായി വേഴ്ചയിൽ ഏർപ്പെടാനും ഈ രീതി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ലോകത്ത് കൂടുതൽ ആൾക്കാരും ബന്ധപ്പെടുന്ന ഒരു രീതിയാണ് പുരുഷൻ സ്ത്രീക്ക് മുകളിൽ വരുന്ന ഒരു രീതി. പക്ഷേ അപ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വേഗത്തിൽ തന്നെ സ്കലനമുണ്ടായി വേഴ്ച പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നുള്ളൊരു ന്യൂനത ഇതിനുണ്ട്. തന്നെയുമല്ല, മഹാഭൂരിപക്ഷം പുരുഷന്മാരും തങ്ങൾ സ്വയം അറിയാതെ തങ്ങളുടെ ഭാരം മുഴുവൻ പങ്കാളിക്ക് മേൽ അറിയാതെ ഇറക്കി വയ്ക്കുന്ന ഒരു രീതിയിലാണ് മഹാപുരുഷം സംഭവങ്ങൾ നടക്കുന്നത്. ഇത്തരത്തിൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സുഖാനുഭൂതി തൻ്റെ പങ്കാളിക്ക് എത്രത്തോളം പകർന്നു നൽകാൻ ഒരു പുരുഷന് സാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇടുപ്പ് വേദന സ്ത്രീകൾക്ക് ഉണ്ടാക്കുമെന്നതിനാൽ കാലക്രമേണ മിക്ക സ്ത്രീകൾക്കും ഇത് ബോറടിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇടുപ്പിൻ്റെ ഭാഗത്ത് ബഡിനോട് ചേർന്ന ഒരു തലയിണ വെച്ചാൽ വേദന ഒഴിവാക്കി ബന്ധം കൂടുതൽ ആസ്വാദ്യകരമാക്കാം. പങ്കാളികൾ ഇരുവരും ഒരു പരീക്ഷണത്തിന് തയ്യാറാണെങ്കിൽ ഡോഗി സ്റ്റൈൽ എന്നൊരു പൊസിഷൻ സ്വീകരിക്കാവുന്നതാണ്. സ്ത്രീ കാൽമുട്ടും കൈയും ബെഡിൽ അമർത്തി നിൽക്കുമ്പോൾ പുരുഷനും ഇതേ രീതിയിൽ സ്ത്രീയുടെ പിൻഭാഗത്ത് വരുന്നതാണ് ഈ പൊസിഷന്. നട്ടെല്ല് നേർരേഖയിലാകുന്നതിനാൽ പങ്കാളികൾ ഇരുവർക്കും സന്തോഷവും ഊർജവും ലഭിക്കുന്ന ഒരു പൊസിഷനാണ്. തന്നെയുമല്ല, പുരുഷന് തൻ്റെ പങ്കാളിയുടെ മാറിടങ്ങളെ സ്വതന്ത്രമായി വളരെ ഈസിയായി കൈകാര്യം ചെയ്യാവുന്ന ഈ രീതിയിലൂടെ ഇരുവർക്കും കിട്ടുന്ന സുഖാനുഭൂതിയുടെ അളവും രതിമൂർച്ചയുടെ അളവും വളരെ കൂടുതലായിരിക്കും. ശരിക്കും ഒരു വ്യായാമം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുറയുണ്ട്. ഈ രീതിയിൽ പങ്കാളി നിങ്ങൾക്ക് മുകളിലായിരിക്കും. ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളിലായിരിക്കും. മുകളിലേക്കും താഴേക്കും കൂടാതെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കേണ്ടി വരുന്നതിനാൽ ഇതൊരു ശരിക്കും ഒരു വ്യായാമം ചെയ്യുന്നതിൻ്റെ അനുഭൂതിയാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഇടുപ്പ് വേദന ഉള്ളപ്പോഴും മറ്റും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നിയാൽ പരീക്ഷിക്കാവുന്ന ഒരു രീതിയാണ്. ഇരു പങ്കാളികളും ബെഡിൽ ചേർന്ന് കിടക്കുന്നതാണ് ഈ പൊസിഷൻ. ഏറെ നേരം കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ പിരിമുറുക്കവും മറ്റും ഈ പൊസിഷനുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഒഴിവാക്കാനാവുന്നതാണ്. കാര്യമായ ആയാസമില്ലാതെ തന്നെ ആസ്വദിച്ച് ലൈംഗിക ബന്ധം നടത്താൻ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണ്. ഇനി ഏത് പ്രായക്കാരിലും ഏത് തരക്കാരിലും
ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവുള്ളവർ, സമയം ലഭിക്കാത്തവർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ചെയ്യാവുന്ന ഒരു വേഴ്ച രീതിയുണ്ട്. നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ കട്ടിലിൻ്റെ വിളമ്പിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ താഴെ തറയിൽ നിന്നുകൊണ്ട് ലിംഗപ്രവേശം നടത്തുക. ഈ രീതിയിൽ യോനിയിൽ ലിംഗപ്രവേശം നടത്തുമ്പോൾ കൂടുതൽ സമയം ലഭിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. തന്നെയുമല്ല, മേൽപ്പറഞ്ഞ പല പ്രശ്നങ്ങളും ഈ രീതിയിലൂടെ വേഴ്ച നടത്തുന്നത് കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും. അതായത്, ലൈംഗിക അവയവങ്ങളുടെ ചലനം നിങ്ങളുടെ കൂടുതൽ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ആയാസരഹിതമായി ഏത് പ്രായക്കാർക്കും പരീക്ഷിക്കാവുന്ന ഒരു രീതി കൂടിയാണിത്. തന്നെയുമല്ല, നമ്മൾ നേരത്തെ നമ്മളുടെ പല വീഡിയോയിലും പരാമർശിച്ചിരുന്നതുപോലെ ശ്വസന പ്രക്രിയയിലൂടെ ദീർഘമായി ശ്വസിച്ചുകൊണ്ടും ഉച്ഛ്വസിച്ചുകൊണ്ടും ബന്ധപ്പെടുവാൻ ഏറെ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണിത്. ഇത്തരത്തിൽ ശ്വസന ക്രിയകൾ ശരിയായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ സ്കലനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ.